തുടർച്ചയായി അഞ്ചു വർഷം ആഴ്ചതോറും വിളവെടുക്കാൻ ചാക്കിൽ എങ്ങനെ കോവൽ തണ്ട് നട്ടു വളർത്താം എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ സ്ഥല സൗകര്യം കുറഞ്ഞവർക്കും ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കും വലിയ ചാക്കിലും വലിയ ഗ്രോ ബാഗിലും വലിയ കണ്ടെയ്നറിലും എങ്ങനെ കോവൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കാണാം. ഇതുപോലുള്ള വലിയ ചാക്കിൽ തുടർച്ചയായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത തരത്തിലുള്ള ചാക്ക് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. കുറച്ച് വലിപ്പത്തിലുള്ള ചാക്ക് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. സിമന്റ് ചാക്ക്, അരിച്ചാക്ക്, വളച്ചാക്ക് എന്നിവയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകരുത് എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമ്മൾ കീഴ്വശത്ത് രണ്ട് ഓൾസും വെച്ചു കൊടുക്കേണ്ടതാണ്. നീർവാർച്ച അത്യാവശ്യമാണ് കോവൽ കൃഷിയിൽ. നല്ല കരുത്തോടുകൂടിയും രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും കോവൽ വള്ളികൾ പടർന്നു വളരണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വിരളിന്റെ വലുപ്പത്തിലുള്ള അധികം മൂക്കാത്തതും അധികം ഇളപ്പവും അല്ലാത്ത കമ്പുകൾ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ രൂപത്തിലുള്ള കമ്പുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ആറ് മുട്ടെങ്കിലും ഉള്ള കമ്പുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ നല്ല രീതിയിൽ കായ്പെടുത്തുള്ള വള്ളിയിൽ നിന്നുള്ള കമ്പുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയുള്ളൂ. ഇതുപോലുള്ള ഇളം കമ്പുകൾ നട്ടുപിടിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതില് വേരഴുകിയിട്ട് കമ്പ് നശിച്ചു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ളത് നമ്മൾ ഉപയോഗിക്കരുത്. കമ്പുകൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ തലഭാഗവും കീഴ്ഭാഗവും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കീഴ്ഭാഗം വി ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ രീതിയിൽ വി ഷേപ്പിൽ കട്ട് ചെയ്ത് പോകും. അപ്പൊ ഇത് കീഴ്ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഭാഗമാണ് ഇനി മണ്ണിലേക്ക് നട്ടുകൊടുക്കാനുള്ളത്. ഇത് തലഭാഗമാണ്. ചാക്കിൽ പോട്ടിമിക്സ് നിറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിഞ്ഞു തുടങ്ങിയ കരിയിലയാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. കൂടാതെ അത് പൊടിയാത്ത കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ആട്ടിൻ കാഷ്ട എടുത്തിട്ടുണ്ട്. ഇട്ട് നഴുകുന്ന കുറച്ച് പച്ചില എടുത്തിട്ടുണ്ട്. കുമ്മായം ട്രീറ്റ് ചെയ്ത കുറച്ച് മണ്ണും എടുത്തു വെച്ചിട്ടുണ്ട്. ചകിരിച്ചോറ്, ആട്ടിൻ കാഷ്ട അല്ലെങ്കിൽ ചാണകപ്പൊടി, മണ്ണ് എന്നിവ 1:1:1 എന്ന ക്രമത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല രീതിയിൽ മണ്ണിളക്കമുള്ള പോട്ടിമിക്സിൽ മാത്രമേ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ട് പടർന്നു വരികയുള്ളൂ കോവൽ ചെടി. ഇതിന്റെ കൂടെ ഞാൻ ഒരു 100 ഗ്രാം അളവില് കടല പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം അളവില് വേപ്പൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം അളവില് എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെട്ടെന്ന് വള്ളി വീശി പടർന്ന് 1 മാസം കൊണ്ട് തന്നെ നമുക്ക് പൂപിടുത്തം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മള് കമ്പുകൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിത് പൊടിഞ്ഞ കരിയിലയും ഈ വളക്കൂട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മണ്ണിൽ നിന്നും ധാരാളം മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കോവൽ ചെടി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേരുപടർച്ച ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ലൂസായിട്ടുള്ള മണ്ണ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരിയില പൊടിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ 50 സെന്റിമീറ്റർ നീളം വീതി താഴ്ചയുള്ള കുഴി എടുത്തിട്ട് ഈ രീതിയിൽ തന്നെ പോട്ടിമിക്സ് നിറച്ചതിന് ശേഷം വേണം നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. ചകിരിച്ചോറ് ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് 5 വെള്ളത്തിലെങ്കിൽ കഴുകി എടുത്ത് ഉണക്കിയത് വേണം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട്. അല്ലെങ്കിൽ വേരു ചീയൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോട്ടിമിക്സ് നിറച്ചു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പൊടിയാത്ത കരിയില ഞാന് ചാക്കിന്റെ താഴ്ഭാഗത്ത് ഇട്ടു കൊടുക്കുകയാണ്. പ്രകൃതിദത്ത ഇൻസുലിൻ എന്നറിയപ്പെടുന്ന കോവക്ക പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഈ ഒരു കരിയില 1-2 ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ അഴുകിയിട്ട് വളമായി തീരുകയാണ് ചെയ്യുന്നത്. വളർച്ചാഘട്ടത്തിൽ കോവൽ വള്ളിക്ക് നല്ല രീതിയിൽ പൊട്ടാഷ് ലഭിക്കുവാനായിട്ട് ഇത് സഹായകമാകുന്നു. ഇനി നമുക്ക് മിക്സ് ചെയ്ത പോട്ടിമിക്സ് നിറച്ചു കൊടുക്കാം. ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഒരു പച്ചക്കറിയാണ് കോവൽ. വിറ്റാമിൻ എ, സി, B1, B2,
ഫൈബർ, പ്രോട്ടീൻ, ഫോസ്ഫറസ്, അയൺ, കാൽസ്യം എന്നിവയൊക്കെ ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് കോവൽ. സാധാരണയായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ കോവൽ വള്ളി നട്ടു പിടിപ്പിക്കേണ്ടത്. നനക്കാനുള്ള സൗകര്യം ഉള്ളതാണെങ്കിൽ നമുക്ക് ഏത് മാസത്തിലും നട്ടു പിടിപ്പിക്കാവുന്നതാണ്. വെള്ളക്കെട്ടില്ലാത്തതും നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കോവല് നട്ടുപിടിപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ നനച്ചുകൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ രണ്ട് ദിവസം നനച്ചതിന് ശേഷം വേണം നമ്മള് കോവൽ കമ്പുകള് നട്ടുപിടിപ്പിക്കുവാനായിട്ട്. അപ്പൊ രണ്ട് ദിവസം വെള്ളം നനച്ചിട്ട് വളത്തിന്റെ ചൂടൊക്കെ പോക്കിയ ഒരു കൂട്ട മിക്സാണിത്. ഇതിലേക്ക് ഞാൻ സാധാരണ ചാക്കില് നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോ ഒരു റാ ഷേപ്പിലാണ് ഞാനിത് നട്ടുപിടിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഈ രീതിയിൽ രണ്ട് തലപ്പും മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിട്ട് മൂടുക, നല്ല രീതിയിൽ ഉറപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ നടന്ന സമയത്ത് ഓരോ മുട്ടിൽ നിന്നും തളിർപ്പുകൾ വരുന്നതായിരിക്കും സാധാരണഗതിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത്. തലഭാഗവും കീഴ്ഭാഗവും നമുക്ക് കൺഫ്യൂസ് ആകുന്ന സമയത്താണ്. അപ്പൊ തലഭാഗത്ത് വരുന്ന വേരുകൾക്ക് ശക്തി കുറവായിരിക്കും, വേര് പടർച്ച ഉണ്ടാവില്ല. അതേസമയം കീഴ്ഭാഗത്ത് വരുന്ന വേരുകൾ നല്ല ശക്തമായിട്ട് പടർന്നു പിടിക്കുന്നതായിരിക്കും. ആ ഭാഗത്ത് വരുന്ന തളിർപ്പിനും ശക്തി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്, ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഓരോ മുട്ടിൽ നിന്നും തളിർപ്പുകൾ വരുന്നതായിരിക്കും. അതിനുശേഷം രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതിന് വള്ളികളി വീശി തുടങ്ങുന്നതായിരിക്കും. ആ സമയത്ത് നമ്മൾ നല്ലൊരു ശക്തമായ പന്തൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് നമുക്ക് വിളവെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ പടർന്നു പിടിക്കുന്ന സമയത്താണ് ധാരാളം കായ്ഫലം ഉണ്ടാവുന്നത്. വെള്ളം നനച്ചു കൊടുക്കുക. സാധാരണ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലും ഞാൻ നട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേര് പിടിച്ചതിന് ശേഷം മാറ്റി നടാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൽ ഒരു രണ്ട് മുട്ടെങ്കിലും മേൽഭാഗത്തോട്ട് വരത്തക്ക വിധത്തിൽ ഇതിൽ താഴ്ത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. വേര് പിടിച്ചതിന് ശേഷം മാറ്റി നടാം. രണ്ട് മുട്ടെങ്കിലും മേൽഭാഗത്ത് വരണം. തലയും കീഴ്ഭാഗവും മാറിപ്പോകാതിരിക്കുവാൻ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അടയാളപ്പെടുത്തേണ്ടതാണ്. നനച്ചു കൊടുക്കുക. അപ്പോഴിത് വേര് പിടിക്കുന്നത് വരെ നമ്മൾ ഷെയ്ഡിൽ മാറ്റി വെക്കേണ്ടതാണ്. വേര് പിടിച്ചതിന് ശേഷം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, ചാക്കിൽ നട്ട 3 വർഷം പ്രായമുള്ള ഒരു കോവൽ വള്ളിയാണിത്. 1.5 മാസം മുതൽ തന്നെ ഇതിൽ വിളവ് ഉണ്ടായി തുടങ്ങിയിരുന്നു, തുടർച്ചയായിട്ട് വിളവെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചാക്കിൽ നടുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചാക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാനിപ്പോ ഇവിടെ ഈ ചാക്ക് പറിച്ച് മാറ്റിയതിന് ശേഷം ഇതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വള്ളി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നല്ല ഉറപ്പുള്ള ചാക്കോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറിൽ തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. ഇത് കണ്ടില്ലേ, ചെറിയ ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വലിയ ആരോഗ്യമില്ലാത്ത ഒരു വള്ളികളായിരിക്കും നമുക്ക് കിട്ടുക. അത് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പൊ വലിയ ഗ്രോ ബാഗിൽ നടണം. ഇത് ഗ്രോ ബാഗിൽ നട്ട മറ്റൊരു വള്ളിയാണ്. ഇതിൽ നിന്നാണ് ഞാനിപ്പോ കമ്പ് മുറിച്ചത്. അപ്പൊ ഇനി ഇതിൽ നിന്ന് തളർത്തോളും. നമ്മൾ വർഷത്തിൽ ഒരു തവണ നമ്മൾ ഇതിന് നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ മികച്ച രീതിയിൽ തുടർച്ചയായിട്ട് വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിന്റെയൊക്കെ ഒരു 5 വീഡിയോസോളം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലായ്പ്പോഴും ഇതുപോലെ മാല കോർത്തതുപോലെയാണ് കോവൽ ഉണ്ടായി കിടക്കുന്നത്. നമുക്ക് വിളവെടുക്കാം. പ്രത്യേകിച്ച് യാതൊരു കീടബാധയും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് കോവല്. ഇത് നമുക്ക് മെഴുക്ക് വരട്ടി, തീയല്, തോരൻ എന്നിവ ഉണ്ടാക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് പച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. നല്ല വലുപ്പത്തിലുള്ള കോവൽ ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് വില കൊടുത്തിട്ട് വളമൊന്നും വാങ്ങിക്കാറില്ല. മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ചാരം ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ വേസ്റ്റ് 1 ആഴ്ച പുളിപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഞ്ഞി വെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളമാണ് കോവൽ ചെടിക്ക്. കായ്ച്ച ശല്യം കണ്ടുവരാറുണ്ട്, അതിന് നമ്മള് ഫെറമോൺ കെണിയോ അല്ലെങ്കിൽ തുളസി കെണിയോ വെച്ച് കൊടുക്കാവുന്നതാണ്. കായ്ച്ച കുത്തിയ ഒരു കോവലാണിത്. ഇത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. കോവൽ വള്ളിയിൽ സ്റ്റെംഫ്ലൈയുടെ ഉപദ്രവം ഉള്ളതാണെങ്കിൽ ഈ രീതിയിൽ തണ്ടുകൾ വീങ്ങിക്കിടക്കും. നമ്മൾ തടത്തിൽ എപ്പോഴും വേപ്പും പിണ്ണാക്ക് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതൊരു വളവുമാണ്, ജൈവ കീടനാശിനി കൂടിയാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയണം. കായ്ഫലം തന്നു കഴിഞ്ഞ ബ്രാഞ്ചൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തണ്ടിൽ നിന്നും പുതിയ തളിർപ്പുകൾ വരികയും ധാരാളം കോവൽ ഉണ്ടാവുകയും ചെയ്യുന്നു.
കായ്ഫലം ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വിളവെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ മൂത്ത് പഴുത്തു പോകും. നിറയെ കായ്ഫലം ഉണ്ടാകുവാനായിട്ട് പച്ചച്ചാണകമോ അല്ലെങ്കിൽ ഗോമൂത്രമോ 10 ദിവസത്തിൽ ഒരിക്കലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിറയെ ബ്രാഞ്ച് വന്നിട്ട് ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാവുന്നതായിരിക്കും. കൂടാതെ മാസത്തിൽ ഒരു തവണ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതാണ്. 3 മാസത്തിലൊരിക്കല് 50 ഗ്രാം അളവിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നതും മികച്ച വിളവിന് നല്ലതാണ്. പച്ചച്ചാണകം ഇല്ലാത്തവർക്ക് സ്യൂഡോമോണസ് 10 ദിവസത്തിലൊരിക്കല് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു പച്ചക്കറി ഇനമാണ് കോവല്. അതുകൊണ്ട് എല്ലാവരും തന്നെ കൃഷി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.